തന്റെ പ്രസംഗത്തിൽ തെറ്റുപറ്റിയെന്ന് സിപിഎം അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ മന്ത്രി സജി ചെറിയാൻ കുറ്റസമ്മതം നടത്തി. ആവേശത്തിൽ പറഞ്ഞതാണ് വിനയായതെന്ന് മന്ത്രി പാർട്ടിയെ ബോധിപ്പിച്ചു. എന്ത് ശിക്ഷയും ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്നും മന്ത്രി അറിയിച്ചു. ഫലത്തിൽ സിപിഎം ആവശ്യപ്പെട്ടാൽ മന്ത്രിസ്ഥാനം രാജിവെക്കാമെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് മന്ത്രി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണ് നിർണായകം. സിപിഎം കേന്ദ്ര നേതൃത്വം രാജി വേണമെന്ന നിലപാടിലാണ്. എന്നാൽ വിശ്വസ്തനെ കൈവിടാൻ പിണറായി തയ്യാറല്ല. പുറത്ത് രാജിക്ക് വേണ്ടിയുള്ള പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദം അതിശക്തമാണ്. ഇത് മുഖ്യമന്ത്രിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സിപിഎമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർബന്ധത്തിൽ മന്ത്രി രാജിവെച്ചുവെന്ന പ്രചാരണം മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് രാജ്യകാര്യത്തിൽ തീരുമാനം വൈകുന്നത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി കോടിയേരിയും വിശദമായി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും. അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത ശേഷം പുറത്തെത്തിയ സജി ചെറിയാൻ രാജിവെക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തിനാണ് രാജി എന്ന മറുചോദ്യമാണ് ഉയർത്തിയത്. രാജിവെക്കില്ലെന്ന വിലയിരുത്തലും ഇതോടെ സജീവമായി. സജി ചെറിയാൻ്റെ പ്രസംഗത്തിൽ സിപിഎം കരുതലോടെ വിശദീകരണം നടത്തും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നീക്കങ്ങളും നിർണായകമാണ്. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരീക്ഷിക്കുന്നുണ്ട്. ഭരണഘടനയ്ക്കെതിരായ വിവാദ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെ സിപിഎം നടത്തിയത് നിർണായക നീക്കങ്ങളായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് യുക്തമായ തീരുമാനം കൈക്കൊള്ളും. മന്ത്രിയുടെ പരാമർശത്തിൽ സിപിഎം കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുള്ളതായും റിപ്പോർട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് യോഗത്തിൽ മന്ത്രി കുറ്റസമ്മതം നടത്തിയത്. ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇന്ത്യക്കാർ എഴുതി വെച്ചതാണ് ഇന്ത്യൻ ഭരണഘടനയെന്നും ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണിതെന്നുമുള്ള വിവാദ പരാമർശം ഞായറാഴ്ച പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ് പ്രസംഗിച്ചത്. പ്രസംഗത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി ഖേദപ്രകടനവും നടത്തിയിരുന്നു. ഈ പ്രസംഗവും പരാമർശവും റിപ്പോർട്ട് ചെയ്തതോടെ മന്ത്രിക്കെതിരെ പ്രതിപക്ഷവും ഭരണഘടനാ വിദഗ്ധരും രംഗത്തെത്തി. സംഭവത്തെ ഗൗരവത്തോടെ കാണുന്നുവെന്നും മന്ത്രിസഭയുടെ തലവനെന്ന നിലയിൽ മുഖ്യമന്ത്രി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് കരുതുന്നത് എന്നുമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചത്. സർക്കാരിൻ്റെ നടപടിയെ വീക്ഷിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.